முத்தாளம் முடிதாளம் களியாடும் நாடேனின் துஞ்சத்து முத்தோளம் முகிலோளம் மலையாளம் பாடும் நின் தீரத்து பூப்பொலி பாட்டீடம் மயிலாஞ்சி பாட்டின் அழகுடு கூட்டு கூடும் நேரம் நல்லோணம் അങ്ങനല്ല, നമ്മളെ കേരളീയ ചുവർച്ചിത്രങ്ങളാണിത്. കേരളീയ ചുവർച്ചിത്രങ്ങളുടെ നമ്മളെ പണ്ടെല്ലാം വീട്ടുകളിൽ മാത്രം വരച്ചു വരുന്ന ചിത്രങ്ങൾ, അതിനുശേഷം പല മീഡിയത്തിലേക്ക് മാറ്റി, ക്യാൻവാസിലേക്ക് മാറ്റി, പിന്നെ അതിൻ്റെ ഇന്നോവേഷൻ്റെ ഭാഗമായിട്ടാണ് ബാംബുവിലേക്ക് എത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് 2005 2004 കാലം ട്രെയിനിങ് പോലെ നമ്മൾ വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം കുറേ ആൾക്കാരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, കുറേ ആൾക്കാർ പെയിൻറ്റിങ് എല്ലാം ചെയ്തു. അപ്പോൾ ബാംബു വലിയൊരു മാധ്യമമാണ്, നമ്മുടെ നാച്ചുറൽ മെറ്റീരിയലാണ്. അതിൻ്റെ ആകാരം, അതിൻ്റെ സൈസ് എല്ലാം കൊണ്ട് ഭയങ്കര വ്യത്യസ്തമാണ്. വയനാട്ടിൽ ആനമുള എന്ന് പറയുന്നത് രണ്ടൊക്കെ ലാംഗ്വേജ് ചൈനീസ്. അപ്പോൾ അതിൻ്റെ സർഫസാണ് നമ്മളിപ്പോൾ അധികം പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ പേര് ഭവം വ്യൂ. ഭവം എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു സൊസൈറ്റിയാണ്, 12 പേരുള്ള സൊസൈറ്റിയാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതലും പോയി ചിത്രങ്ങളെ കുറച്ച് കോപ്പിറൈസ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യുക, അതിൻ്റെ ഡിസൈൻ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ മാർക്കറ്റിംഗ്, പിന്നെ അതൊരു തൊഴിലായിട്ട് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. പ്രശ്നമായിട്ട് അതിൻ്റെ ചെയ്യണമെങ്കിൽ 4 പേര് കൂടിയിട്ടാണ് ചെയ്യുന്നത്. 4 പേര് കൂടിയിട്ട് 1.5 മാസം. അതൊക്കെ സ്ക്വയർ ഫീറ്റ് വരയ്ക്കണമെങ്കിൽ മിനിമം 4 മുതൽ 5 ദിവസം വരെ സ്ക്വയർ ഫീറ്റ്. അത് ക്യാൻവാസിൻ്റെ പുറത്ത് അക്രിലിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബിക്കോസ് അത് അക്രിലിക് ബേസ് ആയിരുന്നു. പക്ഷെ അല്ലാതെയുള്ള മുള പോലെയുള്ള മറ്റു മീഡിയത്തിൻ്റെ പുറത്ത് നാച്ചുറൽ കളേഴ്സ് ഉണ്ട്. നാച്ചുറൽ കളേഴ്സ് ഇതിൻ്റെ എല്ലാ കളേഴ്സും പ്രകൃതിയിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. പ്രകൃതിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കളേഴ്സ് എന്ന് വെച്ചാൽ 5 കളേഴ്സാണ് ചുവപ്പിത്രത്തിൽ യൂസ് ചെയ്യുക. അതുകൊണ്ട് അതിന് പഞ്ചവർണ്ണ ആർട്ടുള്ള പേര് കൂടി ഉണ്ട്. അതിൻ്റെ 1-ാമത്തെ കളർ ചുവപ്പ്, കാവിച്ചുവപ്പ് മലയാളത്തിൽ പറഞ്ഞാൽ, കാവിച്ചുവപ്പ്, കാവി മഞ്ഞ, ഹരിത നീലം, പച്ച, കറുപ്പ്, ഈ 5 കളറും നമുക്ക് കളക്ട് ചെയ്യും. അതിൽ മഞ്ഞയും ചുവപ്പും കളക്ട് ചെയ്യുന്നത് കല്ലിൽ നിന്ന്, കല്ലിൽ വിവിധ തരം കല്ലുകൾ, മഞ്ഞക്കല്ലും ചുവപ്പും വരും ആ കളർ കളക്ട് ചെയ്യും. നീല ഒരു ആയുർവേദിക് മെഡിസിനാണ്, ഇരവിക്കറ എന്ന് പറയുന്ന ആയുർവേദിക് മെഡിസിൻ. നീല അമരിയിൽ ചേർക്കുമ്പോൾ ഹരിത നീലം കിട്ടും. നീല അമരി എന്ന് പറഞ്ഞ ചെടീൻ്റെ കളറാണ്. പിന്നെ കറുപ്പ് കാർബൺ ചുട്ട്, അതായത് നമ്മുടെ നെയ്ത്തിരി കത്തിച്ചിട്ട് കളർ. പിന്നെയും പ്രോസസ് ഉണ്ട്. അതിന് ശേഷം അതിൻ്റെ ബൈൻഡറായിട്ട് ഉപയോഗിക്കുക വേപ്പിൻ്റെ പശയാണ്, വേപ്പിൻ്റെ അതാണ് ചാലിക്കുക. അതുകൊണ്ടാണ് 2000 വർഷത്തിലേറെ പഴക്കമുള്ള മീറിൽ നിന്നും കെളിമിയോടെ നമ്മളെ ചുവടെടുക്കുന്നത്. അതെ, ഇപ്പം അതിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അക്രിലിക്കും ഗ്ലാസ് ചെയ്യുന്ന കളേഴ്സാണ്, പക്ഷെ അതിൻ്റെ കളർ കാഴ്ചയിൽ അതിൻ്റെ വ്യത്യാസം കൂടുതലായിരിക്കും. കുറച്ചുകൂടി കണ്ണിന് കുറഞ്ഞ കൂടുന്നു, കുറച്ചുകൂടി പ്രകൃതിയോട് ചേർന്നിരിക്കുന്നതാണ് നാച്ചുറൽ. അതും അല്ല, നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുറേ പല മേഖലകളിലുള്ള ആർട്ടിസ്റ്റുകൾ അതിലെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങൾ. സോ എവിടുന്നാണ് ഈ ബാംബൂസ് കളക്ട് ചെയ്യുന്നത്? എല്ലാം നമ്മുടെ ലോക്കൽ വയനാട്. ഡാളം.